അടിച്ചേൽപ്പിക്കലിലൂടെ കുർബാന പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ലെന്ന് വൈദികർ. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആരാധനക്രമ തർക്കവിഷയ പരിഹാരത്തിനായി വന്നിരിക്കുന്ന പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ഫൊറോന അടിസ്ഥാനത്തിൽ വൈദികരെ കണ്ട് സംസാരിക്കുന്നു. അതിരൂപതയിലെ 16 ഫൊറോനകളിൽ നിന്നുമുള്ള വൈദികരെ കണ്ടുകഴിഞ്ഞു. കുർബാന പ്രശ്നം പരിഹരിക്കുന്നതിനായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ഓഗസ്റ്റ് മാസമാണ് ആദ്യമായി അതിരൂപത സന്ദർശിച്ചത്. സിനഡ് കുർബാന ഇവിടെ അടിച്ചേൽപ്പിക്കുന്ന ശൈലിയായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെത്. സംഭാഷണത്തിനായിട്ടല്ല താൻ വന്നിരിക്കുന്നതെന്ന് അന്ന് വൈദികരോട് കൃത്യമായി പറയുകയും ചെയ്തു. അതിൽ നിന്നും വ്യത്യസ്തമായി സംഭാഷണത്തിൻ്റെ സൗമ്യ ശൈലിയാണ് ഇത്തവണ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ സംഭാഷണത്തിനുള്ള ആർച്ച് ബിഷപ്പിൻ്റെ ക്ഷണം വൈദികർ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. December 15 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് 10 അംഗ ഉപദേശക സമിതിയെ കാണുകയുണ്ടായി. ആരാധനക്രമ വിഷയം അതിരൂപതയുടെ അജപാലന പ്രതിസന്ധിയാണെന്നും അത് സംഭാഷണത്തിലൂടെ സംജാതമാകുന്ന സമവായത്തിലൂടെ മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എന്നുമാണ് ഉപദേശക സമിതി അംഗങ്ങൾ ആർച്ച് ബിഷപ്പ് സിറിൽ വാസലിനോട് പറഞ്ഞത്. ആരാധനക്രമ തർക്കത്തിൻ്റെ ദൈവശാസ്ത്രപരവും ആരാധനക്രമപരവും അജപാലനപരവും അതിലുപരി മനസാക്ഷിപരവുമായ പ്രശ്നങ്ങളെയാണ് വൈദികർ മുഖ്യമായും അവതരിപ്പിച്ചത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ചൈതന്യത്തിലുള്ള ജനാഭിമുഖ കുർബാനയില്ലാത്ത ആത്മീയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഇവിടുത്തെ ദൈവജനത്തിൻ്റെ ആവശ്യം വളരെ വ്യക്തമായും ശക്തമായും പേപ്പൽ ഡെലിഗേറ്റിനോട് എല്ലാ ഗ്രൂപ്പുകളും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി സംസാരിച്ച ചെറുപ്പക്കാരനായ ഒരു വൈദികൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരിടവകയിൽ ജോലി ചെയ്യുന്ന ഒരു സന്യാസ സഭാംഗമാണെന്ന് പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തിലുടനീളം വസ്തുതപരമായ തെറ്റുകൾ കടന്നുകൂടിയത് ഗൗരവമായ കാര്യമാണ്. അത്തരം ഒരു വീഡിയോ മാർപ്പാപ്പയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് താനാണെന്ന് മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഒരു TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് മാർപ്പാപ്പയുടെ സന്ദേശത്തിന്റെ ഗൗരവം ഇല്ലാതാക്കിയെന്ന് വൈദികർ പേപ്പൽ ഡെലിഗേറ്റിനെ അറിയിച്ചു. ഇതിനിടെ ബസലീക്ക ഇടവകാംഗങ്ങളെ കണ്ട് സംസാരിക്കുമ്പോൾ മാർ ബോസ്കോ പുത്തൂർ ആരാധനക്രമ വിവാദത്തെ 2000 രൂപയുടെ നോട്ട് നിരോധിച്ചതിനോട് താരതമ്യം ചെയ്തതിലുള്ള യുക്തിരാഹിത്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവാദമായി. സിനഡാലിറ്റിയുടെ ചൈതന്യം ഉൾക്കൊണ്ട് വൈദികരെയും സന്യസ്തരെയും അൽമായരെയും ശ്രവിച്ച് മെത്രാൻ സിനഡ് ആരാധനക്രമ വിഷയത്തിൽ തീരുമാനമെടുത്തിരുന്നെങ്കിൽ സഭയിൽ ഈ ദുരന്തം സംഭവിക്കുമായിരുന്നില്ല. വൈദികരുൾപ്പെടുന്ന പ്രതിനിധികളെ ശ്രവിച്ചിട്ടും പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് അടിച്ചേൽപ്പിക്കൽ നയം തുടർന്നാൽ പ്രവചനാതീതമായ കലഹങ്ങൾക്ക് അത് കാരണമാകും. ഇടവകകളിൽ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാകും എന്ന് അതിരൂപത സംരക്ഷണ സമിതി അറിയിച്ചു. നന്ദി.